ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കോലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിനെ പിടി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു ചക്കോലി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് പണ്ടത്തെ അമ്മമാരുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. നോമ്പായാലും പെരുന്നാളായാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും അവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ തയ്യാറാക്കാം, സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെമ്മീൻ കറി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുതിന ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല, മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മല്ലിയില ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, രണ്ട് മൂന്ന് ഗ്രാമ്പ്, രണ്ട് മൂന്ന് ഏലക്ക, ഇത്രയും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു പേസ്റ്റും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി കുറച്ച് അധികം തന്നെ ചേർക്കണം, അത് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് തക്കാളി ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മാഷായി കിട്ടണം. ഇത് മടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തലയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ തലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഒന്നുകൂടി കൂടി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തലയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം
ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കണം. കാരണം നമ്മൾ പിടിക്ക് വേണ്ടിയിട്ട് മാവ് വാട്ടുമ്പോഴത്തേക്കും ഇതിലുള്ള ചാറ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിക്വിഡി ആയിട്ട് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നൊന്നര കപ്പ് വരെ വെള്ളം ആവാം. അത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇത് കറി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പിടിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനൊരു 3 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് എത്രയാണ് വെള്ളം ആവശ്യം അത് അത്രയ്ക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചേർക്കണം. അപ്പോൾ ആ തേങ്ങ അങ്ങനെ തന്നെ ചേർക്കാതെ അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നൊരു ചെറിയൊരു പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചെമ്മീൻ കറിയിൽ നിന്നും അതിൻ്റെ ചാറ് മാത്രം എടുത്തിട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവിൻ്റെ കളറ് ഒന്ന് മാറിക്കിട്ടും. ഇനി അതിലേക്ക് മാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് കട്ട പിടിക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും എളുപ്പം ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ആക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് ബോൾസ് ആക്കി കഴിഞ്ഞാൽ എല്ലാ ബോൾസും ഒരേപോലെ സെയിം അളവിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ബോളാക്കിയിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് ഒരു ഷേപ്പായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാ മാവും ചെയ്തെടുക്കാം. ഒത്തിരി വലുതാവാൻ പാടില്ല, തീരെ ചെറുതാവാൻ പാടില്ല. ഒരു മീഡിയം സൈസിൽ ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയാണ്, മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 7-8 അല്ലി ചെറിയ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെമ്മീൻ കറി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കറിയിൽ ഉപ്പിട്ടുണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ആ പച്ചമണക്കി ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ആ തേങ്ങ അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒത്തിരി തിക്കും അല്ലാണ്ട് ഒത്തിരി വാട്ടറിയും അല്ലാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി വറുത്തിടണം. അതും കൂടി കഴിഞ്ഞാൽ റെഡിയാവും. ഉള്ളി വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട പൊടിച്ചതും 2 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിലേക്ക് 1 പിടി ചെറിയ ഉള്ളി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞത് അതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.